ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 9:20. ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? സ്നേഹമുള്ളവരെ, ഈശോയുടെ ഈ ഒരു ചോദ്യം ഏത് സാഹചര്യത്തിലാണ് എന്ന് നമുക്കറിയാം. ഈശോ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ് ഏറ്റവും ആദ്യത്തെ ചോദ്യം, ജനക്കൂട്ടം എന്നെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്ന്. അങ്ങനെ ഒത്തിരി ഉത്തരങ്ങൾ ശിഷ്യന്മാർ പറയുന്നുണ്ട്. അതിനുശേഷം ശിഷ്യന്മാരോട് ഈശോ ചോദിക്കുന്ന ചോദ്യമാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം. ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ശിഷ്യന്മാരോട് ചോദിക്കുന്ന ഈ ചോദ്യം ഈശോ ഇന്ന് നമ്മെ നോക്കി ആവർത്തിക്കുകയാണ്. ഞാൻ ആരെന്നാണ് നീ പറയുന്നത്? നമുക്ക് ഉത്തരമുണ്ടോ? നമ്മുടെ ജീവിതത്തിലെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? പലപ്പോഴും നമ്മൾ കൊടുക്കുന്ന ഉത്തരം, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണ്, നീ മിശിഹായാണ്, നീ ദൈവത്തിൻ്റെ പുത്രനാണ്, ഇങ്ങനെ ഒത്തിരിയേറെ ഉത്തരങ്ങൾ നമ്മൾ നൽകാറുണ്ടല്ലേ. ഈ ഉത്തരങ്ങളൊക്കെ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഈ ഉത്തരങ്ങളെല്ലാം നമുക്ക് കിട്ടുന്നത് നമ്മൾ പഠിച്ച കുറേ കാര്യങ്ങളിൽ നിന്ന്. കുഞ്ഞുനാള് മുതൽ നമ്മൾ വേദപാഠം പഠിച്ചു, ആ പഠിച്ച പല കാര്യങ്ങളാണ് ഇന്നും ഉത്തരമായിട്ട് നമുക്ക് കൊടുക്കാനായിട്ടുള്ളത്. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നത് ഈ ഒരു ഉത്തരമല്ല. ദൈവം ആഗ്രഹിക്കുന്ന ഒരു ഉത്തരം എന്താണെന്നറിയാമോ? ദൈവം ആഗ്രഹിക്കുന്നത് നിൻ്റെ ജീവിതത്തിൽ നീ ഈശോയെ അനുഭവിച്ചറിഞ്ഞിട്ട് നിൻ്റെ ജീവിത അനുഭവങ്ങളിൽ നിന്ന് നിനക്ക് പറയുവാൻ പറ്റണം, ഈശോ നിനക്ക് ആരാണ് എന്ന്. ഈ ലോകത്തിന് ആരാണ് എന്നല്ല ചോദിച്ചേക്കുന്നത്, വ്യക്തിപരമായിട്ട് എന്നോടാ തമ്പുരാൻ ചോദിക്കുന്നത്, നിനക്ക് ഈശോ ആരാണ്? ഒത്തിരിയേറെ ദൈവാനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പക്ഷേ തിരിച്ചറിയാനായിട്ട് നമുക്ക് പറ്റുന്നില്ല. ഈശോയുടെ അനുഭവം ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. അനുഗ്രഹങ്ങൾ കിട്ടുന്നു ആ നിമിഷം തന്നെ തമ്പുരാനെ മറന്ന് മുന്നോട്ട് നമ്മൾ പോകും. ഇത് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി വിഷമം നൽകുന്ന ഒരു കാര്യമാണ്. അവൻ ഒത്തിരി വിഷമം തോന്നും, ഞാൻ ഇത്രയേറെ അനുഗ്രഹങ്ങൾ നൽകിയിട്ടും നീ ഒന്ന് തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ എന്ന് തമ്പുരാൻ നമ്മളെ ഓർത്ത് എന്തുമാത്രം വിഷമിക്കുന്നുണ്ട്. ഈശോ ഇന്ന് ഈ ഒരു ചോദ്യം എന്നോട് ചോദിക്കുമ്പോൾ എനിക്ക് എന്ത് മറുപടിയാണ് കൊടുക്കാനായിട്ടുള്ളത്? ഈശോ എനിക്ക് ആരാ? ഉള്ളു തുറന്ന് സന്തോഷത്തോടുകൂടി ധൈര്യത്തോടുകൂടി എനിക്ക് പറയാൻ പറ്റണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ അവനെ അനുഭവിക്കുവാനായിട്ട് എനിക്ക് സാധിക്കണം. മിശിഹാനുഭവം എൻ്റെ ജീവിതത്തിൽ നേടിയെടുത്താൽ സന്തോഷത്തോടുകൂടി നമുക്കത് പറഞ്ഞു കൊടുക്കുവാനായിട്ട് പറ്റും. ഇന്ന് നമ്മൾ പരാജയപ്പെട്ടു പോവുകയാണ്. പലരും വന്ന് നമ്മളോട് ചോദിക്കും, മിശിഹ ആരാണ്? നമ്മൾ ബൈബിളിൽ കാണുന്നത് പറയണം. അത് പറയണ്ട എന്നൊന്നുമല്ല അച്ഛൻ പറയുന്നത്. അത് മാത്രമായി പോവരുത്. മറ്റൊരാൾക്ക് ആരായിരുന്നു എന്നല്ല തമ്പുരാൻ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന മറുപടി, എനിക്ക് ആരാണ് എന്നുള്ളത്. അവൻ്റെ അനുഭവം ഞാൻ സ്വന്തമാക്കണം. അതിനൊത്തിരിയേറെ അവസരങ്ങൾ തമ്പുരാൻ നമുക്ക് നൽകുന്നുണ്ട്. പക്ഷേ നമ്മളത് അവഗണിച്ച് മുന്നോട്ട് പോവുകയാണ്. സ്നേഹമുള്ളവരെ, അതിന് കൃത്യമായ ഒരു ഉത്തരം എന്നാണോ നമുക്ക് നൽകാൻ പറ്റുന്നത്, അന്നാണ് മിശിഹ നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവമായിട്ട് മാറുന്നത്. വ്യക്തിപരമായിട്ട് ഒരു ഉത്തരം ഞാൻ കണ്ടുപിടിക്കണം. തമ്പുരാനുമായിട്ട് ഒന്ന് സ്നേഹബന്ധത്തിലായിരിക്കുക. നമ്മൾ ഒത്തിരി പേരെ സ്നേഹിക്കാറുണ്ടല്ലേ, ഭയങ്കര വലിയ സൗഹൃദങ്ങളൊക്കെ നമുക്കുണ്ട്. ഒരുപക്ഷെ അവരൊക്കെ നമ്മൾ ഇട്ടിട്ട് പോകും. പക്ഷേ നീ തമ്പുരാനുമായിട്ട് സ്നേഹബന്ധത്തിലായിരിക്കേ. അവനുമായിട്ട് സ്നേഹബന്ധത്തിലാകുമ്പോൾ എൻ്റെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളിലും അവനെനിക്ക് നൽകുന്ന അനുഗ്രഹങ്ങളുണ്ടല്ലോ, അത് തിരിച്ചറിയുവാനായിട്ട് എനിക്ക് പറ്റും. ആ അനുഗ്രഹങ്ങളിൽ നിന്നുകൊണ്ട് എനിക്ക് പറയാൻ പറ്റണം, മിശിഹ എൻ്റെതാണ് എന്ന്, എൻ്റെ സ്വന്തമാണ് എന്ന്. പൗലോസ് ശ്ലീഹ പറയുന്നുണ്ടല്ലേ, എനിക്ക് ജീവിതം മിശിഹായും മരണം നേട്ടവുമാണെന്ന്. അതവൻ്റെ ജീവിതത്തിൽ അവൻ അനുഭവിച്ചറിഞ്ഞ കാര്യമാണ്. അത് വേറെ ആരും അവനെ പഠിപ്പിച്ചതല്ല. സ്നേഹമുള്ളവരെ, പഠിപ്പിച്ചതൊക്കെ നമ്മൾ മറന്നുപോകും. എൻ്റെ ജീവിത അനുഭവങ്ങൾ ഞാൻ ഒരിക്കലും മറക്കത്തില്ല. ശിഷ്യന്മാരോട് ചോദിച്ചതുപോലെ ഈശോ ഇന്നും എന്നോട് ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് ആരാണ്? സ്നേഹമുള്ളവരെ, ഇന്നത്തെ ദിനത്തിൽ അതിനുള്ള ഒരു ഉത്തരം കണ്ടുപിടിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെ സാധിച്ചാൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് സന്തോഷമുണ്ടാകും.
എവിടെയും ദൈവാനുഭവം കണ്ടെത്തുവാനായിട്ട് എനിക്ക് സാധിക്കും, സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കും. സ്നേഹമുള്ളവരെ, അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.